സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്തിന് ചുക്കാൻ പിടിക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് തീവ്രവാദ സംഘങ്ങളാണെന്ന് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിനെ പറ്റി തത്വമൈ ന്യൂസ് നേരത്തെ തന്നെ വാർത്തകൾ നൽകിയിരുന്നതാണ്. അക്കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സംഘത്തിൽ സിനിമാ നടിമാർ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് തീവ്രവാദ സംഘങ്ങളാണ് സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകുന്നതെന്ന വിവരം സംസ്ഥാന പോലീസ് NIA കൈമാറി. കൊടുവള്ളിയിലെ ഒരു രാഷ്ട്രീയ നേതാവ് സംഘത്തിലെ ചിലരുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ ഉൾപ്പെടെയുള്ള രേഖകളാണ് പോലീസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയത്. സിനിമാ നടിമാരും സെലിബ്രിറ്റികളും അടങ്ങുന്നതാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘം. വിസിറ്റിംഗ് വിസ നൽകി ഇവരെ വിദേശത്തേക്ക് അയച്ച ശേഷം തിരികെ വരുമ്പോൾ ഇവരുടെ ബാഗേജിലും അടിവസ്ത്രത്തിലും സ്വർണം മെഴുകു രൂപത്തിലാക്കി കടത്തുന്നതാണ് ഇവരുടെ രീതി. ഈ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടും മുമ്പ് തന്നെ കടത്തി രീതിയും സെലിബ്രിറ്റികളുടെ സാന്നിധ്യവും തത്വമൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്തിനായി പ്രത്യേക സാങ്കേതിക വിദ്യ ഈ സംഘങ്ങൾക്കുണ്ട്. തീവ്ര ഇടതുപക്ഷ ബന്ധമുള്ള പാലക്കാട് സ്വദേശിനിയുടെ യാത്രകൾ ദുരൂഹമാണെന്നും NIA വ്യക്തമായിട്ടുണ്ട്. വടക്കൻ മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെയും തൃശൂരിലെയും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും സ്വർണ്ണക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്നും NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിവർഷം 100 കോടിയുടെ സ്വർണ്ണക്കടത്തും 1500 കോടിയുടെ ഹവാല ഇടപാടും കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. കൊടുവള്ളി സ്വദേശി ബഷീറിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന കേരള പോലീസ് നൽകിയ റിപ്പോർട്ടിലും പരാമർശമുണ്ട്. രണ്ട് തീവ്രവാദ സംഘടനകളാണ് സ്വർണ്ണക്കടത്തിന് ചുക്കാൻ പിടിക്കുന്നത്. 35 സ്ത്രീകൾക്ക് ചാവേർ പരിശീലനം നൽകിയാണ് കടത്തിന് സജ്ജരാക്കുന്നത്. ഇവരുടെ കുട്ടികളെയും സ്വർണ്ണക്കടത്തിനായി ഈ സംഘം ഉപയോഗിക്കുന്നു. സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നതെന്ന വിവരങ്ങളും NIA ബോധ്യപ്പെട്ടിട്ടുണ്ട്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ സ്വർണം കടത്തിയത് സംസ്ഥാനത്തെ ജുവലറികൾക്കായല്ല, മറിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണെന്ന സ്ഥിരീകരണം കൂടി NIA നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം തത്വമൈ ന്യൂസ് നൽകിയ വാർത്തയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം സംഘങ്ങൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന വിവരം കൂടി സ്ഥിരീകരിക്കുമ്പോൾ പല ഉന്നതരും കുടുങ്ങുമെന്ന വിവരമാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.